ഹായ് ഫ്രണ്ട്സ് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് മെയ് അഞ്ചാം തീയതി നൽ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഡേറ്റ് വന്നിരിക്കുന്ന നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ന്യൂഡൽഹി ദ നാഷണൽ എലിജിബിലിറ്റി ക്രം എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് നീറ്റ് യു ജി വിൽ ബി കണ്ടക്റ്റഡ് എ ഷെഡ്യൂൾഡ് ഓൺ മെയ് ഫൈവ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ ഹാസൻ ദ രജിസ്ട്രേഷൻ ഫോർ ദ ടെസ്റ്റ് ഫോർ അഡ്മിഷൻ ടു മെഡിക്കൽ ഡെൻറ്റൽ ആൻഡ് അലൈഡ് പ്രോഗ്രാംസ് വിൽ കമൻസ് ഫ്രം ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി ദി നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ക്രോസ് ഡേ റെക്കോർഡ് ട്വൻറ്റി ലാക്ക് ലാസ്റ്റ് ഇയർ നമുക്കറിയാം ഒത്തിരി കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്ന എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു എക്സാം ാണ് നീറ്റ് യു ജി എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ ടി എ ഹാസ് റിലീസ് ദ എക്സാം കലണ്ടർ ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏഴ് പെർ വിച്ച് ജെ ഇ മെയിൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഇസ് ടു ബി കണ്ടക്റ്റഡ് ഇൻ ടു സെഷൻസ് ബിറ്റ്വീൻ ജാനുവരി ട്വൻ്റി ഫോർ ആൻഡ് ഫെബ്രുവരി ഫസ്റ്റ് ആൻഡ് ഏപ്രിൽ ഫസ്റ്റ് ടു ഫിഫ്റ്റീൻ ജെ ഇ മെയിൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ജാനുവരി ഇരുപത്തിനാല് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയുള്ള ഫസ്റ്റ് സെഷൻ പിന്നെ അതുപോലെ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള സെക്കൻഡ് സെഷൻ അതുപോലെ നീറ്റ് യു ജി ഓൺ മെയ് ഫൈവ് ആൻഡ് സി യു ഇ ടി യു ജി ബിറ്റ്വീൻ മെയ് ഫിഫ്റ്റീൻ ആൻഡ് തേർട്ടി ഫസ്റ്റ് നീറ്റ് യു ജി മെയ് അഞ്ചിനാണ് പറഞ്ഞിരിക്കുന്നത് എൻ ടി എ പറഞ്ഞത് ഇതെല്ലാം എൻ ടി എ ആണ് നടത്തുന്നത് അതുപോലെ തന്നെ സി യു ഇ ടി യു ജി മെയ് പതിനഞ്ച് മുതൽ മുപ്പത്തി വരെയാണ് നീറ്റ് യു ജി റിസൾട്ട് ആ ഷെഡ്യൂൾ ടു ബി അനൗൺസ്ഡ് ബൈ ദ സെക്കൻഡ് വീക്ക് ഓഫ് ജൂൺ ജൂൺ രണ്ടാം ആഴ്ചയോടുകൂടി റിസൾട്ടും പബ്ലിഷ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതിനുള്ള നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുതാൻ നടക്കുന്ന നീറ്റ് യു ജിയുടെ രജിസ്ട്രേഷൻ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ആരംഭിക്കും ശ്രദ്ധിക്കുക സമയമുണ്ടാവും എന്തായാലും നന്നായിട്ട് രജിസ്റ്റർ ചെയ്യുക പ്രിപ്പയർ ചെയ്യുക ഇപ്പോഴേ രജിസ്ട്രേഷൻ സമയത്ത് തെറ്റുകൂടാതെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻ കേസ് തെറ്റ് വന്നാലും കറക്ഷൻ ടൈം ഉണ്ടെങ്കിൽ ഉണ്ടാവും ആ സമയം ഉപയോഗപ്പെടുത്തുക